ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബ്രോച്ച് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഹെയർ ബ്രോച്ചാണിത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് 4 mm ഒരു ഗിയർ വയറാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 സൈസിലുള്ള പേൾ മുത്തുകൾ കൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഗിയർ വയറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം സെൻറ്റർ ഭാഗത്തേക്ക് നമുക്കിതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗിയർ വയറുകളെ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ ഓരോന്നിലേക്കായിട്ട് ഓരോരോ മുത്തുകളെ വീതം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള മുത്തിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് ഈ ഒരു ഗിയർ വയറിനെ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ 2 വയറുകളുണ്ടല്ലോ, ഈ 2 വയറുകളെയും നമുക്ക് ഇതുപോലെ ഒന്ന് 5-6 പ്രാവശ്യം പിരിച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്ന് പിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ബീഡിനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഒന്നുകൂടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും ഇതുപോലെ തന്നെ ബീഡിനെ ഇട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിനെ ചേർത്ത് ഒന്ന് പിരിച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോരോ സൈഡിലും 3-3 മുത്തുകളായിട്ട് ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ ഒരു മുത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ താഴെയായിട്ട് 2 സൈഡിലും 3-3 മുത്തുകൾ വീതം ഒന്ന് ഇതുപോലെ പിരിച്ചു കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം 4-ാമതായി ഇടുന്ന ആ ഒരു മുത്തുണ്ടല്ലോ, ആ ഒരു മുത്തിനെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഗിയർ വയറിനെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറേ ബ്രാഞ്ചസുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചസ് ചെയ്യുമ്പോഴും ഫസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ മുത്തുണ്ടല്ലോ അതിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തേക്ക് പിടിച്ചതിന് ശേഷം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3-4 ബ്രാഞ്ചസുകൾ നമുക്കതിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ബീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിലേകദേശം കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ബാലൻസ് ആയിട്ട് ഒരുപാട് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ 2 സൈസിലുള്ള ബീഡുകളും നമുക്ക് വളരെ കുറച്ച് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ അതിലെടുക്കുന്നത് ഗിയർ വയറാണ്. ഈ ഒരു ഗിയർ വയറിൻ്റെ ഒരു റോളിന് നമുക്ക് വരുന്നത് 40 രൂപയാണ്. ഇതിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഹെയർ ബ്രോച്ചുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ഫാൻസി ഷോപ്പുകളിലെല്ലാം ഹെയർ ആക്സസറീസിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിമാൻഡുള്ള ഒരു സാധനമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ബ്രാഞ്ചസുകളാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. സെൻറ്ററിലേക്ക് എത്തും തോറും ആ ഒരു ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതായി ഇങ്ങനെയാണ് നമ്മൾ മൊത്തമായിട്ടും ചെയ്തെടുക്കുന്നത്. ഫസ്റ്റും ലാസ്റ്റും കോർത്തെടുക്കുന്ന മുത്തുകൾ ചെറിയ മുത്തുകളായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇടയിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ആ ഒരു ബ്രാഞ്ചസിൽ ഇടയിലായിട്ട് ഓരോരോ വലിയ ബീഡ്സുകളെ കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. കുറേ അധികം വലിയ മുത്തുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഗിയർ വയർ മൊത്തമായിട്ടും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തീർന്നു പോകുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ഒരു പീസ് കൂടി വെച്ച് ഇങ്ങനെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ആ അറ്റം തലയിലും അതുപോലെ തന്നെ മുടിയിലെല്ലാം കുരുങ്ങി പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ തലമുടിയൊക്കെ കെട്ടി വയ്ക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ വൃത്തികേടായിരിക്കാനും മുടിയെല്ലാം അതിലേക്ക് കെട്ടിപ്പെനഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ വയർ എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിൽ ചെയ്യാനായിട്ടുള്ളത് ഗിയർ വയറിൻ്റെ അറ്റം ഉണ്ടല്ലോ, അത് ഏകദേശം ആ ഒരു ബീഡിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലേക്ക് വരുംതോറും കുറച്ച് കൂടുതൽ ബ്രാഞ്ചസുകളെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഫസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു അറ്റം പോലെ തന്നെ ഫൈനലായിട്ട് വരുന്ന ഭാഗത്തും വരണം. അപ്പോൾ ഞാൻ ഓരോരോ ബീഡായിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അതിനുശേഷം നമുക്കിതുപോലെ ചേർത്തൊന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കിഡിലനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരുന്നുണ്ട്. അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. താങ്ക് യു.